ഓഗസ്റ്റ് മാസം 26-ാം തീയതി ഇത് കുർമാൽകുന്നിലെ ആയുർജാക് ഫാമിലെ ചക്കകൾ നിൽക്കുന്ന വീഡിയോ ആണ് ധാരാളം ചക്കകൾ ഉണ്ടായി നിൽക്കുന്നു ഒരുപക്ഷേ പുതിയത് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് വീണ്ടും സംശയങ്ങൾക്ക് സാധ്യത തോന്നാം ഒരു പ്ലാവിൽ മാത്രമാണോ ആയിരക്കണക്കിന് പ്ലാവുകളും ലക്ഷക്കണക്കിന് ഇതിൻ്റെ തൈകളും നിൽക്കുന്ന ഈ കുർമാൽകുന്നിലെ ഈ ആയുർജാക് ഫാം നിറയെ ചക്കകളുണ്ടായി ഓഗസ്റ്റ് മാസം 26-നും കാണാവുന്ന കാഴ്ച നിങ്ങളെ ഈ തോട്ടത്തിലേക്ക് ക്ഷണിക്കുന്നു കൊറോണ സമയത്താണ് ലോകമാധ്യമങ്ങൾ മുഴുവൻ ചക്കയെക്കുറിച്ച് എഴുതിയത് 2020-ൽ കൊറോണ വന്നപ്പോൾ അല്ലെങ്കിൽ 19-ൽ തുടങ്ങി 20-ൽ രൂക്ഷമായപ്പോൾ ചക്ക ലോകത്തിൻ്റെ ഭക്ഷണമാണ് വരുംകാലങ്ങളിൽ ഭക്ഷണമാണ് എന്ന് ലോകമാധ്യമങ്ങൾ എഴുതി ഏജൻസി ഫ്രാൻസ് പ്രസ് അടക്കം വന്ന് ഈ കുർമാൽകുന്നിലെ ആയുർജാക് ഫാമിൽ വന്നാണ് അതിൻ്റെ ചിത്രീകരണം അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടിംഗ് നടത്തിയത് ലോകമാധ്യമങ്ങൾക്ക് നൽകിയത് ഐക്യരാഷ്ട്രസഭയുടെ വാഫ അവാർഡിലേക്ക് വാട്ടർ എയർ ഫുഡ് അവാർഡിലേക്ക് തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ ഒരേയൊരു തോട്ടമാണ് ഈ കുർമാൽകുന്നിലെ ആയുർജാക് ഫാം കേരള ഗവൺമെൻറ്റിൻ്റെ 2017-18 ഷോണി മിത്ര അവാർഡ് കിട്ടിയ തോട്ടമാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ICAR ഇന്ത്യൻ കൗൺസിൽ അഗ്രികൾച്ചർ റിസർച്ച് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഇന്ത്യയിലെ ഒരേ ഒരു ജാക്ക് ഫ്രൂട്ട് ഫാമാണ് ശ്രീലങ്കൻ ഗവൺമെൻറ് ICAR ജേണലിൻ്റെ പിന്തുടർച്ച സ്വീകരിച്ച് ശ്രീലങ്കൻ ഗവൺമെൻറ് അത് അന്വേഷിക്കുകയും ശ്രീലങ്കൻ ഗവൺമെൻറ് ഈ കൃഷി പരിപാടിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്ലാവ് എങ്ങനെ നട്ടുപിടിപ്പിക്കാം ഹിൽ ഫാമിങ്ങും ഫുഡ് സെക്യൂരിറ്റിയും എങ്ങനെ നടപ്പാക്കാം എന്നാണ് ICAR ജേണൽ പ്രസിദ്ധീകരിച്ചത് അത് ഈ കുർമാൽകുന്നിലെ ആയുർജാക് ഫാമിനെക്കുറിച്ച് മാത്രമാണ് അത് ശ്രീലങ്കൻ ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നു അതും നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും തോന്നാം ഈ ഓഗസ്റ്റ് മാസം 26-ാം തീയതി ഒരു പ്ലാവിലാണോ ചക്കകൾ ഉണ്ടായി നിൽക്കുന്നത് അല്ല ഒരുപാട് പ്ലാവുകൾ നമുക്കൊന്ന് കാണാം വീണ്ടും നമുക്ക് കാണാവുന്നതാണ് ദാ അടുത്ത പ്ലാവിലും ചക്ക ഉണ്ടായി നിൽക്കുന്നു ഇത് നമുക്ക് കാണാവുന്നതാണ് ഇനിയും കാണാവുന്ന ദാ ധാരാളം ചക്കകൾ അടുത്ത പ്ലാവിലും ഈ ഓഗസ്റ്റ് മാസം 26-ാം തീയതിയും ഉണ്ടായി നിൽക്കുന്നു ഈ തോട്ടത്തെക്കുറിച്ച് വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഞങ്ങൾ നേഴ്സറിക്കാർക്ക് ഈ കുർമാൽകുന്നിലെ ആയുർജാക് ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ കൊടുക്കില്ല ഞങ്ങൾ ഡെലിവറി ചെയ്യില്ല വിൽപ്പനയ്ക്ക് ഞങ്ങളുടെ തൈകൾ പുറത്ത് വിൽപ്പനയ്ക്ക് അനുവദിക്കുകയില്ല അതുകൊണ്ടാണ് പലർക്കും കുർമാൽകുന്നിലെ ആയുർജാക് ഫാമിനോട് വളരെ വിരോധവും എതിർപ്പും വിഷമമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കർഷകരോടൊരു വാക്ക് ഇന്ന് ആഗസ്റ്റ് മാസം 26-ാം തീയതി നിങ്ങൾ കാണുന്നത് മുഴുവൻ പ്ലാവിലുണ്ടായ ചക്കകൾ തന്നെയാണ് ഈ പ്ലാവിൽ ചക്കകൾ ധാരാളം ഉണ്ടായി നിൽക്കുന്നു ഇതൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനും നിങ്ങളെ ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് ഇതാണ് ഇതിൻ്റെ ഞങ്ങളുടെ തോട്ടത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വാസം ഞങ്ങളിവിടെ ലക്ഷക്കണക്കിന് തൈകളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പുറത്തെ ഒരു സ്ഥലത്തും ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈ കൊടുക്കില്ല ഞങ്ങളുടെ ഫാമിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം അത് അതിൻ്റെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ച തൈകളിലും ചക്കയുണ്ടായി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഈ തൈ കൊണ്ടുപോയി ഉപയോഗിച്ചാൽ അടുത്ത ഓഗസ്റ്റ് മാസത്തിൽ ഇതേപോലെ ചക്കയുണ്ടാവും മണ്ണിൽ വെച്ചാൽ അത് വളരും ചക്കയുണ്ടാവും അപ്പോൾ നമുക്ക് ഒരു ഒരു തൈയിൽ മാത്രമല്ല ഒരുപാട് തൈകളിൽ എന്താ ചക്കയുണ്ടായി നിൽക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഈ തരം ഇതൊക്കെ കണ്ണുകൊണ്ട് കാണിച്ച് ബോധ്യപ്പെടുത്തി ഇതൊക്കെ കാണാനുള്ള അവസരം ഈ കുർമാൽകുന്നിലെ ആയുർജാക് ഫാമിലെ തൈകൾ വാങ്ങിക്കാൻ വരുന്നവർക്ക് ഇവിടെയുണ്ട് അതാണ് ഈ തോട്ടത്തെ ഇങ്ങനെ ഞങ്ങൾ ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ അടുത്ത പ്ലാവിലും എന്താ ചക്കകൾ തന്നെയാണ് ഇവിടെ ഉണ്ടായി നിൽക്കുന്നത് ഇതാണ് ആ പ്ലാവിൻ്റെ തായ്തടി ഇതാ വീണ്ടും നമുക്ക് ചക്കകളുണ്ടായി നിൽക്കുന്ന പ്ലാവുകളെ കാണാം അപ്പോൾ നിങ്ങൾ കുർമാൽകുന്നിലെ ആയുർജാക് ഫാമിലേക്ക് നേരിട്ട് വരിക
ഞങ്ങളുടെ തോട്ടം സന്ദർശിക്കുക അതിനുശേഷം നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്ന് തൈകൾ കൊണ്ടുവന്നാണ് 200 രൂപ നിരക്കിലാണ് ഞങ്ങൾ പ്ലാവിന്റെ തൈകൾ നൽകുക ഒരു 3 അടിയോളം വലുപ്പമുള്ള തൈകളാണ് 200 രൂപയ്ക്ക് കൊടുക്കുക അപ്പോൾ അതൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുവാം വലിയ തൈകൾ കാഴ്ച തൈകൾ വേണമെങ്കിൽ അതുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ നേരിട്ട് വരാനും കുർമാൽകുന്നിൽ ആയുർയാക്ക് ഫാമിൽ വന്ന് പഠിക്കാനും വിമർശനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെടുത്തുക ഞങ്ങൾ ഒരിക്കലും ഒരാളെയും വിമർശിക്കില്ല ഞങ്ങളുടെ തോട്ടത്തെ നിങ്ങളുടെ മധ്യത്തിലേക്ക് കാണിച്ചു തന്ന് ഓരോ വീഡിയോകളിലും ഞങ്ങൾ കൃത്യമായിട്ട് പറയും ഞങ്ങളുടെ തൈകൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ ഞങ്ങൾ പുറത്തു കൊടുക്കില്ല ഞങ്ങളുടെ ഫാമിൽ നേരിട്ട് വരണം എന്തായാലും ഞങ്ങളുടെ കുർമാൽകുന്നിൽ ആയുർജാക്ക് ഫാമിലേക്ക് നിങ്ങൾ വരിക കാണുക താൽപര്യപ്പെട്ടവർക്ക് ഇവിടുന്ന് തൈകൾ കൊണ്ടുപോകാം തോട്ടം കാണാം കൃഷി ഇന്ന് ഭക്ഷ്യസുരക്ഷയ്ക്കാണ് ലോകത്തെ ഏറ്റവും പ്രാധാന്യം വേണ്ടത് ആ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള എല്ലാ പ്രാധാന്യത്തിനും അത് കാണാനും അത് മനസ്സിലാക്കാനും പുതിയ ഈ കൃഷിരീതി കേരളത്തിലെ ആദ്യത്തെ പ്ലാവിൻ തോട്ടമാണ് പ്ലാവിൻ തോട്ടം കൃഷിയായിട്ട് ചെയ്ത കേരളത്തിലെ ആദ്യത്തെ തോട്ടമാണിത് ഈ തോട്ടത്തിലേക്ക് ഈ കുർമാൽകുന്നിലെ ആയുർജാക്ക് ഫാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെ എല്ലാ ഓണത്തിൻ്റെ മംഗളങ്ങളും അല്പം കൊറോണയാണെങ്കിലും അല്ലെങ്കിൽ കൊറോണ ഭീതിയുണ്ടെങ്കിലും ഓണത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് വരും കാലങ്ങളിൽ വിഷമില്ലാത്ത ഭക്ഷണം ചക്കയിലൂടെ നമുക്ക് ആരോഗ്യം എന്ന ഒരു സന്ദേശം നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം വർഗീസ് തരകൻ താങ്ക് യു